എല്ലാവർക്കും ഉമേപ്പ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ കുവൈറ്റ് എന്ന രാജ്യത്തെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ ജനാധിപത്യ രാജഭരണ രാജ്യമാണ് കുവൈറ്റ്. ഔദ്യോഗികമായിട്ട് സ്റ്റേറ്റ് ഓഫ് കുവൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റെല്ലാ അറബി രാജ്യങ്ങളെയും പോലെ തന്നെ പെട്രോളിയം നിക്ഷേപത്താൽ സമ്പന്നമാണ് ഈ രാജ്യം. വടക്ക് ഭാഗത്ത് സൗദി അറേബ്യയും തെക്ക് ഇറാഖുമാണ് അയൽ രാജ്യങ്ങൾ. മറ്റ് അറബി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള രാജഭരണമാണ് കുവൈറ്റിൽ ഉള്ളത്. പേർഷ്യൻ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാഷ്ട്രവും കുവൈറ്റ് ആണെന്ന് പറയാം. കുവൈറ്റിന്റെ രാജ്യത്തലവനും അറിയപ്പെടുന്നത് അമീർ എന്ന പേരിലാണ്. പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണിത്. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് എന്നും അതുപോലെ എമീർ എന്നും ഒക്കെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നു. കുവൈറ്റിലെ ജനസംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 38,79,260 പേരാണ് ഈ രാജ്യത്തിലുള്ളതായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ തന്നെ സ്വദേശികൾ വളരെ കുറവാണ്. സ്വദേശികൾ 12,24,401 പേരാണുള്ളത്. എന്നാൽ അതേ സ്ഥാനത്ത് വിദേശികൾ 26,54,863 പേരാണ് ഉള്ളത്. കുവൈറ്റിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടതാണ് കുവൈറ്റ് ടവറുകൾ എന്ന് പറയുന്നത്. കുവൈറ്റ് നഗരത്തിലെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച 3 ഗോപുരങ്ങളെയാണ് പൊതുവെ കുവൈറ്റ് ടവറുകൾ എന്ന് വിളിക്കുന്നത്. 187 മീറ്റർ ഉയരമുള്ള പ്രധാന ഗോപുരത്തിൽ 2 ലോക നിലവാരമുള്ള ഭക്ഷണശാലകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവിടെ ലഭ്യമാണ്. 82 മീറ്റർ ഉയരത്തിലാണ് ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 120 മീറ്റർ ഉയരത്തിൽ കറങ്ങുന്ന ഒരു കോഫി ഷോപ്പുമുണ്ട്. 3 കുവൈറ്റ് ദിനാറാണ് പ്രവേശന തുക. കൂടാതെ ഭക്ഷണം കഴിക്കുന്നതിന് വേറെയും തുക നൽകേണ്ടതായിട്ടുണ്ട്. ഈ ടവറിൽ നിന്നുള്ള ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. രണ്ടാമത്തെ ഗോപുരം എന്ന് പറയുന്നത് 145.8 മീറ്റർ ഉയരമുള്ള ഒരു ജലസംഭരണിയാണ്. മൂന്നാമത്തെ ഗോപുരമാവട്ടെ മറ്റ് 2 വലിയ ഗോപുരങ്ങൾക്ക് ആവശ്യമായ വൈദ്യുത സംവിധാനങ്ങളുടെ സജ്ജീകരണങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് സാധാരണ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടുകാലത്ത് ഉയർന്ന താപനിലയും തണുപ്പുകാലത്ത് കൊടും തണുപ്പും അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. അതേ സമയത്ത് തന്നെ 2011 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂടിയ താപനിലകളിൽ ഒന്ന് ഇവിടെയാണ് രേഖപ്പെടുത്തിയത്. 53.5 ഡിഗ്രിയാണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്നും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്ക് ധാരാളം പേര് ജോലികൾക്കായിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അറബ് രാഷ്ട്രങ്ങൾ. അതിൽ കുവൈറ്റിലും ഒരുപാട് മലയാളികളടക്കമുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കണക്കുകൾ അനുസരിച്ച് കുവൈറ്റിൽ 60-ലധികം വർഷം മുമ്പാണ് മലയാളികൾ ചേക്കേറാൻ തുടങ്ങിയത്. മലയാളികളുടെ പ്രവാസിയാകാനുള്ള ത്വര തന്നെയാണ് കുവൈറ്റിലേക്കും മലയാളികളെ എത്തിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ മലയാളികളുമായി കുവൈറ്റിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നാണ് രേഖകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരിൽ പകുതി പേരെങ്കിലും മലയാളികളാണ്. വിവിധ സംഘടനകളിലൂടെ മലയാളികൾ തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ആവിഷ്കാരങ്ങളും നടത്തുന്നു. കുവൈറ്റിലെ പ്രവാസി സംഘടനകൾ നിരവധിയാണ്. വിവിധ മത രാഷ്ട്രീയ സംഘടനകൾക്ക് പുറമെ ജില്ലാ അസോസിയേഷനുകളും ഇതിൽ സജീവമാണ്. കുവൈറ്റിൽ ഒരു ജോലിക്ക് മിനിമം വേതനം എന്നൊന്നില്ല. പക്ഷേ എന്നിരുന്നാലും പ്രൈവറ്റ് സെക്ടറിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സാധാരണ 2,500 മുതൽ 3,500 ദിനാർ വരെയാണ് ഇവിടെ സാലറി ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല ഭദ്രതയുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ്. എല്ലാ അറബ് രാജ്യങ്ങളെയും പോലെ തന്നെ പ്രകൃതി സമ്പത്തുകളാൽ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് ഉയർന്ന മൂല്യവും നിലവാരവുമുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ്. നിലവിലെ GDP കണക്കുകൾ ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് 153.501 ബില്യൺ US ഡോളർ ആണ് അവരുടെ മൊത്തം GDP എന്ന് പറയുന്നത്. ലോകത്തിൽ ഇത് അവരുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 52-ാം സ്ഥാനത്താണ് ഈ രാജ്യമുള്ളത്. എന്നാൽ ആളോഹരിയുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-ാമത്തെ സ്ഥാനത്ത് ഉണ്ട് താനും. അപ്പോൾ നല്ലൊരു സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്ന രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. കുവൈറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഹിസ്റ്ററി ഓഫ് കുവൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.